ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് ഏരിയുണ്ട്. നമുക്ക് നിലവിൽ കംപ്ലയിൻ്റ് ഓയിൽ കത്തിയിട്ട് ഓയിൽ മൈനൂട്ടായിട്ട് കയറി കത്താ ഓയിൽ ലെവൽ കുറഞ്ഞു പോവാം. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് എൻ്റെ സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനത്തിൻ്റെയാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് വന്നേക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാട്ടത്. നിലവിൽ സിലിണ്ടറിൻ്റെ ഈ ആ റെഡ് മാർക്ക് ചെയ്താണ് ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പറയും മനസ്സിലാവാം. നമുക്കൊരു ഒന്ന് രണ്ട് ലൈൻ പോലെ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ, കാരണം ആ പിസ്റ്റൺ നല്ല രീതിയിൽ സിലിണ്ടറിൽ സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ട്. കാരണം അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലാവാതെ റിങ്സിന് ആ ഗ്യാപ്പ് കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കിടെ ഓയിൽ കയറി ഫേസിലേക്ക് കയറി വരും. ഇവിടെ ഉണ്ട് അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നല്ല സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഈ ഭാഗത്തും വന്നിട്ടുണ്ട്. ഈ സൈഡിൽ പിന്നെ കറക്റ്റ് ലൈനായിട്ടല്ല, എന്നാലും തേമാനമുണ്ട്. നല്ല രീതി തന്നെ തേമാനമുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റാ റിങ്സിന് കവർ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കിടെ ഓയിൽ ഫേസിലേക്ക് കയറി വരും. ഫേസിലേക്ക് എന്ന് പറയുമ്പോൾ സിലിണ്ടർ ഈ വാൽവ് ഈ ഭാഗം പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡ് അവിടേക്ക് കയറി വരും. അത് കുറേച്ചെ കത്തി അങ്ങനെ ലെവൽ കുറഞ്ഞ് താഴേക്ക് വരും. അതാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് നിലവിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം എന്നുള്ള ഇതിനകത്താണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഈ പിസ്റ്റൺ മാറ്റി കളഞ്ഞതിന് ശേഷം പുതിയൊരു പിസ്റ്റൺ നമുക്ക് സിലിണ്ടറിനകത്തേക്ക് കറക്റ്റ് അളവിൽ ബോർ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതും പ്രകാരം അത് ക്ലിയറായി പോയിക്കോളും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ വാൽവ്, ഈ ഇതുമ്പോൾ കിടക്കുന്ന വാൽവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് വാൽവ് കേട്ടോ. അപ്പോൾ വാൽവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റീസെറ്റ് ആക്കാം നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണക്ടർ റോഡ് എന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ മെയിൻ ഷാഫ്റ്റാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഈ കണക്ടർ റോഡിൻ്റെ ഈ പ്ലേ കൂടുതലാവുകയോ ബെയറിംഗ് കംപ്ലയിൻ്റ് എന്തെങ്കിലും വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാറ്റിയിടുന്ന സിലിണ്ടർ പിസ്റ്റൺ നമ്മൾ ബോർ ചെയ്തിടണം. അപ്പോൾ അത് വീണ്ടും ഡാമേജ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഈ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് എൻജിൻ വർക്കായിട്ട് ചെയ്യണതായിരിക്കും ബെറ്റർ എന്ന് പറയണതിൻ്റെ കാരണം. കംപ്ലയിൻറ്റ് വരും എന്നല്ല, പക്ഷേ അങ്ങനെ ഒരു ചാൻസ് നിലവിലുണ്ട്. കാരണം കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും പ്ലേ ഉള്ളത് കൊണ്ട് കേട്ടോ. നിലവിൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കാണെന്നുണ്ട്. അതിൻ്റെ ബെയറിംഗ് ഈ കാണിക്കുന്ന പ്ലേ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കിടന്ന് ഓടിക്കോളും. പക്ഷേ നമുക്ക് പുറമേ നിന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അറിയാനും പറ്റില്ല. അത് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് സിലിണ്ടർ ഇത് തന്നെ പഴയ തന്നെ എടുത്തിട്ട് പിസ്റ്റൺ മാത്രം മാറ്റി ബോർ ചെയ്ത് വാൽവ് കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് കേട്ടോ. ഈ സിലിണ്ടറിന് ചെയ്യുന്നതിന് ഒരു 1 ഇയർ ഗ്യാരണ്ടി ഒക്കെ കിട്ടും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടാണ് ആ സിലിണ്ടർ പോണേന്നുണ്ടെങ്കിൽ അത് ഇത് പ്ലേ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. അങ്ങനെയാണ് വന്നേന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി ക്ലെയിമിൽ ചെയ്യാൻ പറ്റില്ല. ഇനി അതല്ല, ബോറ് ചെയ്തേക്കണേൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വർഷത്തിനുള്ളിലൊക്കെയാണെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ ചെയ്ത് മേടിക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഞാൻ കണക്ട് ക്രാങ്കിൻ്റെ ഈ കണക്ടറോട് പോയിട്ടാണ് കംപ്ലയിൻറ്റ് വന്നേന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കിട്ടില്ല. കാരണം അത് അവർക്ക് അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നേരെ മറിച്ച് ബോറ് ചെയ്തിട്ട് വന്നേക്കണ മിസ്റ്റേക്കോ അല്ല അതും കൊണ്ട് വന്നേക്കണ തേമാനം കൊണ്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ മാറ്റി കിട്ടും. ഇത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം. പിന്നെ ഓയിലൊക്കെ ഒന്ന് ടോപ്പപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടി വരും. കാർബേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ കാർബേറ്റർ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ഇത്രയും കേസാണ് നിലവിൽ ചെയ്യണം. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ.